അഭിമന്യ പത്രോണി പിതാവിന്റെ കൂടെ പരിശ്രമ ഫലമായിട്ടാണ് 1950 ഏകദേശം 70,000 സുറിയാനി കത്തോലിക്കർ മലബാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടെന്ന് സഭാ നേതൃത്വത്തെ അറിയിക്കുന്നതും 1953 പൗരസഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രീഫെക്ട് കർദിനാൾ യൂജീൻ തിസറാങ് റോമിൽ നിന്ന് മലബാറിൽ എത്തുന്നതും കുടിയേറ്റക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഈ രൂപതകളെല്ലാം കോഴിക്കോട് എന്ന മാതൃരൂപതയുടെ മക്കളും കൊച്ചുമക്കളുമാണ്. ഇതാണ് കോഴിക്കോട് രൂപതയുടെ ചരിത്ര പ്രാധാന്യം. ദുരിതപൂർണമായ ജീവിതമായിരുന്നു അവരുടേതെന്ന് പറയേണ്ടതില്ലല്ലോ. പട്ടിണിയും പകർച്ചവ്യാധിയും കാട്ടുമൃഗങ്ങളും ഒരുപോലെ കുടിയേറ്റ ജനതയെ കടന്നാക്രമിച്ചപ്പോൾ അവരെ പിടിച്ചു നിർത്തിയത് കഠിനാധ്വാനം ചെയ്യാനുള്ള സന്നദ്ധതയും ദൈവപരിപാലനത്തിലുള്ള വിശ്വാസവും ആയിരുന്നു. കുടിയേറ്റ ജനതയുടെ ആത്മീയ പോഷണത്തിനായി കോഴിക്കോട് രൂപതയിലെ അഭിമന്യ പിതാക്കന്മാർ, പ്രത്യേകിച്ച് ആൾദോ മരിയ പത്രോണി തിരുമേനി, ചെയ്ത സേവനം കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെതുമായിരുന്നു. കോഴിക്കോട് രൂപയുടെ അധ്യക്ഷന് 1948 സ്ഥാനമേറ്റ പിതാവ് കുടിയേറ്റ ജനതയോട് കാണിച്ച പരിഗണനയും കരുതലുമാണ് മലബാറിലെ സീറോ മലബാർ രൂപതകളുടെ രൂപീകരണത്തിന് കാരണമായത്. അഭിമന്യ പത്രോണി പിതാവിൻ്റെ കൂടെ പരിശ്രമ ഫലമായിട്ടാണ് 1950 ഏകദേശം 70,000 സുറിയാനി കത്തോലിക്കർ മലബാറിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടെന്ന് സഭാ നേതൃത്വത്തെ അറിയിക്കുന്നതും 1953 പൗരസഭകൾക്കായുള്ള കാര്യാലയത്തിൻ്റെ പ്രീഫെക്ട് കർദിനാൾ യൂജീൻ തിസറാങ് റോമിൽ നിന്ന് മലബാറിൽ എത്തുന്നതും കുടിയേറ്റക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതും. അതിൻ്റെ ഫലമായാണ് മലബാറിലെ സുറിയാനി കത്തോലിക്കർക്കായി പരിശുദ്ധ പിതാവ് 12 പീയൂസ് മാർപ്പാപ്പ തലശ്ശേരി രൂപത സ്ഥാപിച്ചതും അഭിമന്യ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവ് മലബാറിൻ്റെ അജപാലന രംഗത്തേക്ക് കടന്നു വന്നതും. തലശ്ശേരി രൂപത ഇന്ന് അതിരൂപതയാണ്. മാനന്തവാടി, താമരശ്ശേരി, വെൽത്തങ്കടി, ഭദ്രാവതി, മാണ്ഡ്യ എന്നീ രൂപതകൾ പിന്നീട് സ്ഥാപിതമായി. സുറോ മലങ്കര സഭയുടെ ബത്തേരി രൂപത 1978 രൂപീകരിക്കപ്പെട്ടു. ലത്തീൻ സഭയുടെ തന്നെ കണ്ണൂർ രൂപത 1998 നിലവിൽ വന്നു. ഈ രൂപതകളെല്ലാം കോഴിക്കോടെന്ന മാതൃരൂപതയുടെ മക്കളും കൊച്ചുമക്കളുമാണ്. ഇതാണ് കോഴിക്കോട് രൂപതയുടെ ചരിത്ര പ്രാധാന്യം. ഈ മലബാർ പ്രദേശത്തെ കത്തോലിക്ക സഭയുടെ ഓറ്റമ്മയും വളർത്തമ്മയും ഒക്കെയാണ് കോഴിക്കോട് രൂപത. ആൾദോ മരിയ പത്രോണി തിരുമേനിക്ക് ശേഷം മാക്സ്വൽ വാലന്റൈൻ നൊറോണ തിരുമേനിയും ഇപ്പോൾ നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്ന അഭിമന്യ ജോസഫ് ജോയി കളത്തിപ്പറമ്പിൽ പിതാവും വർഗീസ് ചക്കാലക്കൽ പിതാവും കടന്നു വന്നു. വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ ധീരവും ഉദാത്തവും അതുപോലെ തന്നെ വളരെയേറെ നേതൃത്വ പാഠവുമുള്ള ആ ശൈലി മലബാറിൽ മാത്രമല്ല കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് തന്നെ അഭിമാനജനകമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.